പത്തനംതിട്ട ജില്ലയിലെ കഴിഞ്ഞ ദിവസത്തെ ഒരു അപ്ഡേറ്റ്സ് ആണ്. ഒന്ന്, കഴിഞ്ഞ ദിവസം വ്യാപകമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ മഴ പെയ്തിട്ടുണ്ട്. കക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റിൽ ഒരു 82 mm ആണ്, 8 cm മഴയോളം പെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പമ്പയിലും 8 cm മഴ പെയ്തിട്ടുണ്ട്. കക്കിയിൽ കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് 2% വെള്ളം കൂടിയിട്ടുണ്ട്. പമ്പ ഡാമിൽ കഴിഞ്ഞ ദിവസം ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു 50% വെള്ളം ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലത്തെ റിപ്പോർട്ട് പ്രകാരം 61% ആണ്. അതായത് ഒരൊറ്റ രാത്രി കൊണ്ട് 24 hours 11% വെള്ളം പമ്പ ഡാമിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പ്രധാനപ്പെട്ട രണ്ട് ഡാം, ഏറ്റവും വലുത് കക്കിയാണ്, രണ്ടാമത്തെ പമ്പയാണ്, രണ്ട് ഡാമിലും ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. മൂഴിയാർ ഡാമിൽ ഇന്ന് രാവിലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 186 meters ആണ്. അതായത് നമുക്ക് ഇന്ന് രാവിലെയും മൂഴിയാർ ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. മണിയാർ ഡാമിൽ 5 shutters ഓപ്പണാണ്. പക്ഷേ കക്കി ഡാമിനെ കമ്പയർ ചെയ്യുമ്പോൾ മണിയാർ വളരെ ചെറിയൊരു ഡാമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷട്ടർ തുറന്നത് കൊണ്ട് റിവേഴ്സിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. പത്തനംതിട്ട ജില്ലയിലെ കഴിഞ്ഞ രാത്രിയിലുണ്ടായ വ്യാപകമായ മഴയിൽ റിവേഴ്സിൽ നല്ല തോതിൽ വെള്ളം ഉയരുന്നതായിട്ടാണ് എനിക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്സ്. ഓൾറെഡി പത്തനംതിട്ട ജില്ലയിൽ 25 camps തുറന്നിട്ടുണ്ട്. അതിൽ 15 camps തിരുവല്ലയിലാണ്. 500 ആളുകൾ, 496 ആളുകൾ ഓൾറെഡി ക്യാമ്പിൽ താമസിക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മൊത്തം 25 camps 671 പേര് സോഫാർ നമുക്ക് ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. മല്ലപ്പള്ളിയിൽ അത് 4 camps, കോഴഞ്ചേരിയിൽ 6 camps. ഇത്രയും അടക്കം 25 camps 671 families ഇന്ന് രാവിലത്തെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് ക്യാമ്പുകളിൽ താമസിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ക്യാമ്പുകളിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 2 emergency situations പറയുന്നത്, ഒന്ന്, അച്ചൻകോവിലാറിൽ വള്ളിക്കോടടുത്ത് താഴൂർ ടെമ്പിളിനടുത്ത് റോട്ടിൽ വെള്ളം കയറുന്നു എന്നുള്ളൊരു റിപ്പോർട്ടുണ്ട്. അച്ചൻകോവിലാറിൽ നിന്നും കഴിഞ്ഞു വരുന്നതാണ്. നമ്മുടെ തണ്ണിത്തോട്, സീതത്തോട് സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലിൻ്റെ ഒരു ഭീഷണിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ ഉള്ള ആളുകൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കേണ്ടതാണ്. വില്ലേജ് ഓഫീസിൽ അതിനുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ക്യാമ്പുകളിലേക്ക് മാറേണ്ട ആളുകൾ അടിയന്തരമായിട്ട് മാറാനുള്ള സൗകര്യം ചെയ്യണം. ദയവ് ചെയ്തിട്ട് റവന്യൂ ഓഫീസേഴ്സും നാട്ടുകാരും അതുപോലെ തന്നെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ഈ സ്ഥലങ്ങളിൽ ഒന്ന് വളരെ വളരെ സൂക്ഷ്മതയോടെ ഇടപെടേണ്ടതുണ്ട്. ഉരുൾപൊട്ടാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ഉരുൾ പൊട്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. എസ്പെഷ്യലി തേക്ക് തോട്, തണ്ണിത്തോട്, മണ്ണീറ, സീതത്തോട്, ആങ്ങമൊഴി, കോട്ടമൺപാറ, ഈ സ്ഥലങ്ങളിലൊക്കെ പല പ്രാവശ്യമായിട്ട് ഉരുൾപൊട്ടിയിട്ടുള്ളതാണ്. ആ സ്ഥലങ്ങളിലുള്ള ആളുകൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. നിലവിൽ നമുക്ക് പത്തനംതിട്ട ജില്ലയിലൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നതിനായിട്ട് NDRF പേരടങ്ങുന്ന ഒരു ടീമിന് നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നിലവിൽ റാമിയിലാണ് അവരെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. അവരുടെ കൂടെ 4 boats കൂടി നമുക്ക് സൗകര്യമായിട്ടുണ്ട്. ആർമിയുടെ 3 columns ഓൾറെഡി പത്തനംതിട്ട എത്തിക്കഴിഞ്ഞു. കോഴഞ്ചേരിയിലാണ് അവർ ക്യാമ്പ് ചെയ്യുന്നത്. 66 ഓഫീസേഴ്സാണ് ഉള്ളത്, പ്ലസ് അതിൻ്റെ കമാൻഡിങ് ഓഫീസേഴ്സ് അടക്കം 70 ഓഫീസേഴ്സാണ് ടീമിലുള്ളത്. അവരുടെ ഒരു ബോട്ട് കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള ഒരു പ്രിക്കോഷനായിട്ടാണ് ഇവരെ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. നിലവിൽ നമുക്ക് അടിയന്തര സാഹചര്യമില്ല. അടുത്തത്, ബോട്ടുകൾ വിളിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. പന്തളം ഭാഗത്ത് പുഴിക്കാട് കോളനിയിൽ, അതുപോലെ ചില കോളനികളിൽ വെള്ളം കയറുന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. അപ്പോൾ അവിടെ ഫർദർ വെള്ളം കയറുകയാണെങ്കിൽ ചിലപ്പോൾ ബോട്ടിൻ്റെ ആവശ്യമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബോട്ട് വിളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. നിലവിൽ ബോട്ട് വിളിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. മാവേലി സ്റ്റോറുകളും റേഷൻ ഷോപ്പുകളും എല്ലാം തുറന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബ്രോഡായിട്ട് പറയാനുള്ളത്, പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോഴും ജനങ്ങൾക്ക് ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ഞാനിത് അപ്ഡേറ്റ് ചെയ്യാനുള്ള കാരണം, ഒത്തിരി ആളുകൾ എല്ലായിടത്തും മഴ പെയ്യുകയാണ്, അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ വ്യാപകമായ നാശനഷ്ടമുണ്ട് എന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഭയപ്പാടോടെ കഴിയുന്നത് കൊണ്ടാണ് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത്. നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ സ്റ്റിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഡാമിൽ വെള്ളമില്ലെങ്കിൽ പോലും ബാക്കിയുള്ള പ്രദേശങ്ങളിൽ പെയ്യുന്ന മഴ മുഴുവൻ പ്രധാനമായിട്ടും നമ്മുടെ പമ്പാ നദിയിലേക്കാണ് വരുന്നുണ്ടാവുക. അതിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളായ കോഴഞ്ചേരിയിൽ ഫസ്റ്റ് ടച്ച് ചെയ്യും, തിരുവല്ലയിൽ
നല്ല തോതിൽ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ വെള്ളം വരുന്ന മുറയ്ക്ക് കോളനികളിൽ നിന്ന് ആളുകളെ എവിക്ട് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സിറ്റുവേഷൻ പെർഫെക്റ്റ്ലി അണ്ടർ കൺട്രോളാണ് പത്തനംതിട്ട ജില്ലയിൽ. അതുകൊണ്ട് ആളുകൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നൊന്നും കൂടി പറയുന്നു. താങ്ക് യു.